സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ആന്റണി ഫ്രണ്ട്സ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ഓണം ഫ്രണ്ട്സ്. നമ്മുടെ ഓണത്തിന് ഒരു മെയിൻ കാര്യമാണ് എന്താണ്, പൂക്കളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൂക്കളം ഇടൽ ചാലഞ്ച് ആണ് ഫ്രണ്ട്സ്. നമ്മുടെ മുന്നിൽ നോക്ക് ഫ്രണ്ട്സ്, കൊറേ പൂവുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് വെച്ചിട്ട് നമ്മൾ പൂക്കളം ചെയ്യാൻ പോണം. പിന്നെ ഫ്രണ്ട്സ് ചാലഞ്ച് ആണെന്ന് വെച്ചാൽ ഞാന് വേഴ്സസ് കാക്ക വേഴ്സസ് മൻകെ ആണ്. അപ്പൊ ജയിക്കണ ആരാണ്? അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെ ഫ്രണ്ട്സ്, കട്ട് ചെയ്യണം കൊറേ പണ്ട്. പൂ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മള് മഞ്ഞ കളർ പൂവാണ്. ഓക്കെ, മഞ്ഞ കളർ പൂ വിളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചുവപ്പ് കളർ പൂവാണ്. ഓക്കെ, ഓറഞ്ച് പൂവാണ്. അൺബോക്സ് ചെയ്യാനും കട്ട് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പണി. നമുക്കാണെങ്കിൽ ഇത് ചെയ്ത് ശീലമില്ല ഫ്രണ്ട്സ്. ചെയ്ത് വെച്ചിങ്ങനെ ഇടലേ ഉള്ളൂ. നമ്മളെന്നെ സ്വന്തമായിട്ട് ഇടണം. അപ്പൊ അതിനു വേണ്ടി നമ്മളിത് ഫുൾ കുനകുനാവട്ടണം. മജ്ജ. ഓക്കെ, അൺബോക്സിംഗ് പൂ. നമ്മള് ചെയ്യാൻ പോണത് ഇതിന് പേര് റോസ് അല്ലേ? റോസ്. ഓ, എന്ത് ഭംഗിയാല്. എത്ര പൂ വാങ്ങണം കറക്റ്റ് അറിയില്ല. ഇത് എത്ര ഇട്ട് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും കറക്റ്റ് അറിയില്ല. സോ നമ്മളെന്ത് ചെയ്തു, കുറച്ചങ്ങോട്ട് വാങ്ങിയെന്തൊക്കെ കുറച്ച് കുറച്ച് നമുക്കിത് കട്ട് ചെയ്ത് വരുമ്പോ എത്ര ഉണ്ട് നോക്കാം. ഇത് എത്തിയില്ലെങ്കിൽ നമുക്ക് പോയി മേടിക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ചാലഞ്ച് ചെയ്യും നമ്മൾ? ഇത് വന്നു കവറിന്റെ ഉള്ളിൽ തന്നെ ആകെ അൺബോക്സ് ക്ലിയർ ആയിട്ട് വെട്ടി വന്നിട്ട് നമുക്ക് ഇട്ടെടുത്താ മതി തോന്നുന്നേ. ഒക്കെ പൊടിഞ്ഞു പോയി തോന്നുന്നു. അയ്യോ, ഓക്കെ, അടുത്തേതാ കളറ്? വൈലറ്റ് കളർ. അത് നല്ല രസമല്ലേ ഫ്രണ്ട്സ്. എല്ലാം പൊടിഞ്ഞു പോയോ ഒരു സംശയം. അപ്പൊ നമ്മളിപ്പോ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് പൂവിലേക്ക് കടന്നു. ലാസ്റ്റ് കഴിഞ്ഞു. ലാസ്റ്റ് മഞ്ഞപ്പൂ. ലാസ്റ്റ് മഞ്ഞപ്പൂ ഫ്രണ്ട്സ്, മഞ്ഞപ്പൂവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് മൂന്ന് പൂ കൂടി ഉണ്ട്. കഴിഞ്ഞു ഫ്രണ്ട്സ്. അതന്നെ മഞ്ഞപ്പൂ. മഞ്ഞപ്പൂ വെട്ടി വെട്ടി നമ്മൾ കഴിഞ്ഞു. ഹൈ ഗൈസ്, എനിക്ക് ഇഞ്ഞോണ്ട് കൊറേ പൂവ്. രണ്ട് മണിക്കൂറത്തെ പണിക്ക് ശേഷം നമ്മൾ എല്ലാവരുടെയും കണ്ട പൂക്കളൊക്കെ റെഡി ആക്കി കണ്ട ഫ്രണ്ട്സ്. ഇതാണ് എന്റേതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതാണ് മണിക്കാന്റെ പൂവൊക്കെ കേട്ടോ. അതെ ഫ്രണ്ട്സ്, ഇതാണ് കാക്കാന്റെ ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ പൂക്കളം എന്ന് പറയാൻ നമ്മൾ ആ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടപ്പോ അയ്യോ എന്റെ വട്ടം കൊണ്ട് ചെറുതായിട്ട് പോയി, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും റെഡിയാക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാരും ഒരു നമുക്ക് കണ്ടെത്തുന്ന ഇതാണ് മഞ്ഞപ്പൂണ്ട്, പിന്നെ ഈ പൂണ്ട്, ഈ പൂണ്ട്, ഈ പൂണ്ട്, പിന്നെ വെള്ളം പൂണ്ട്, ഈ പൂണ്ട്, ഈ പൂണ്ട്, ഈ പൂണ്ട്, എല്ലാ പൂക്കളും ഇതെല്ലാം എന്റെതാണ്. അപ്പൊ നമ്മൾ ഇത് വരച്ച് റെഡിയാക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നമ്മുടെ പൂ വാങ്ങണം. അങ്ങനെ നമ്മൾ നമ്മുടെ പൂക്കളം വാങ്ങാൻ പൂക്കളം വാങ്ങാനോ ഹാപ്പി ഓണം ഫ്രണ്ട്സ്. നമ്മൾ വാങ്ങാൻ പോവാണ്. ഞാന് കാക്ക മനക്കുണ്ട് ഫ്രണ്ട്സ്. കമോൺ, നിങ്ങൾ ഇതുവരെ പൂക്കളം ഇട്ടിട്ടില്ലല്ലോ ഫ്രണ്ട്സ്. ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്രണ്ട്സ് പൂക്കളം ഇടുന്നത്. കാക്കി മനക്കൊക്കെ തൊടലില്ല. ഞാനൊക്കെ ഇട്ടിട്ട് വിളിച്ചാ ഞങ്ങളെ കോളേജിന്ന് കടലിന്ന് വെറുതെ അരപ്പളല്ലേ പറഞ്ഞത്. ആരെ പറ്റില്ല പറഞ്ഞത്, ഇയനല്ലേ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പൂ വാങ്ങാൻ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാ ഫ്രണ്ട്സ്, ഇവിടെ കൊറേ പൂക്കളുണ്ട്. നമുക്ക് എന്തായാലും പൂ സെലക്ട് ചെയ്യണം. അതെ ഫ്രണ്ട്സ്, അതെന്തായാലും രണ്ടാളും അതെന്തായാലും എടുക്കും.
ഇവിടെ കാണുന്നത് നമ്മള് ഫ്രണ്ട്സ് പൂക്കളുടെ ഓ പൂക്കളുടെ ലോകം ലഭിച്ച എത്ര പൂക്കളെ ഫ്രണ്ട്സ് പർപ്പിൾ ഉണ്ട് യെല്ലോ ഉണ്ട് റോസ് ഉണ്ട് യെല്ലോ ഉണ്ട് മജന്റ നല്ല പൂക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഉണ്ട് നമ്മൾ കല്യാണി പൂ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ പൂക്കളൊക്കെ ഇതിപ്പോ നിങ്ങൾക്ക് അത്ര വൃത്തി തോന്നുന്നു പക്ഷെ നമ്മൾ പൂവിട്ട് വരുമ്പോ രസം ഉണ്ടാവുന്നതാണ് എന്റെ മനസ്സ് പറയണത് ഇനി നമ്മുടെ ശരിക്കും സംഭവിക്കൊക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നതാണ് പാത്രം പോലെ യൂസ് ചെയ്തിട്ടില്ല പ്രൊഫഷണൽ കൈകളൊക്കെ നമ്മുടെ മൻകാന്റെ വരച്ച് യെസ് ഇതാണ് എന്റെ ഡിസൈൻ ഗൈസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഡിസൈൻ ആദ്യം കമന്റ് ചെയ്യാം പ്രധാന ഒരു ഘടകമാണ് പെർഫെക്റ്റ് ഡിസൈൻ അതെ ഇത്രയും ഭംഗികൾ എവിടെയാണ് കണ്ടിക്കണോ അമ്മേ പറഞ്ഞെടുത്ത അങ്ങനെ നമ്മുടെ ഇങ്ങനെയാണ് ഇപ്പൊ പോകുന്നത് ഇങ്ങനെ വന്നു പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ റോസ് വന്നു പിന്നെ നമ്മുടെ എന്താണ് പേർപ്പിളും പിന്നെ വൈറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഓറഞ്ചിലേക്കാണ് നോക്കാണെങ്കിൽ എന്റെ നമ്മുടെ ഇങ്ങനെ കൈകൾ നല്ല രസത്തിൽ ആക്കിയിട്ട് ഞാൻ ഉണ്ട് വയലറ്റ് ഉണ്ട് ഇവിടെ ഓറഞ്ച് എങ്ങനെയുണ്ട് നല്ല സെറ്റ് അല്ലേ ഇതൊക്കെ നോക്കിട്ട് അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇന്ത്യയിൽ കുറച്ചും കൂടി ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ സമയമല്ല നമ്മൾ പെട്ടെന്ന് ആക്കുകയാണ് ഏകദേശം ഞാൻ സെന്റർ ആണ് സെറ്റ് ആക്കാനുള്ളത് അപ്പൊ നമ്മൾ സെന്ററിന് വേണ്ടി വയലറ്റ് ഇവിടെ ഇട്ടോണ്ട് കാണുമ്പോ ഞാൻ അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ആക്കിയിട്ടുള്ളത് വണ്ടിയിലേക്ക് പോവാ വാനുവേണ കഴിഞ്ഞു ഗൈസ് ഇങ്ങോട്ട് നോക്കൂ എങ്ങനെ ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങള് വന്നേരിണ്ടേ നിങ്ങള് കമന്റ് ചെയ്യാനായിട്ട് രസമല്ലേ ഇന്റെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഇവര് രണ്ടാൾ ഇപ്പൊ ഇട്ടോണ്ടിരിക്കണം വെരി ഭയങ്കര സ്ലോ ആണ് അവരൊക്കെ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ മനസ്സ് തീർച്ചയായിട്ടും എക്സ്ട്രാ പോയിന്റ് എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ടില്ല എക്സ്ട്രാ പോയിന്റ് ആയിട്ടില്ല വൺ അവറിന്റെ ഉള്ളിൽ തീർന്നു ജഡ്ജ് മനസ്സിലാക്കാൻ ആളാട്ടോ പത്ത് റുപ്യ ഞാൻ അങ്ങോട്ട് കൊടുത്തേനു അതിന്റെ ഒരു ഇതുണ്ട് ഞാൻ എങ്ങനെ തീർക്കാൻ നോക്കണം കാരണം നമ്മുടെ സമയം കഴിയാനായിക്കണം ഞാൻ എനിക്ക് വളർത്തുന്ന ലാസ്റ്റ് നിങ്ങൾക്ക് ശരിയാണ് പിന്നെ ഇന്റെ
സെൽഫ് പ്രൊമോഷൻ ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ ഇന്ത്യയിലേക്ക് നോക്കരുത്, അവിടെ പറഞ്ഞ പോലെ സ്റ്റാറായി വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവരൊക്കെ ഇവിടെ വെറും ആ ഒരു വരച്ച വട്ടം മാത്രമേ ഇട്ടുള്ളൂ, ഞാൻ അതിന്റെ പുറത്തേക്ക് വിട്ടാണ്. എന്ത് ചെയ്യാ, ഇന്ത്യ അത്രയും ഇതാണ്ടോ, ഇവിടെ ഒക്കെ വായിച്ചു പോയി. പക്ഷെ ഇത്ര മാത്രം ഓലൊക്കെ ഇട്ടിട്ടുള്ളൂ, ഞാൻ അതിന്റെ പുറത്തേക്കൂടി ഇട്ട് വരുന്നുണ്ട്. ശരിക്കും ബൗണ്ടറിന്റെ ഉള്ളിൽ തീർക്കണം, അങ്ങനൊന്നുമില്ല, അതിന് അത് ജസ്റ്റ് ഒരു വര മാത്രമായി. എന്താ ഇത് രണ്ട് കളറാണ് കണ്ട ഫ്രണ്ട്സ്, ഇതിവിടെ പിങ്ക് റോസും പിന്നെ റെഡ് റോസും ആണ്. പിന്നെ എല്ലാ കളറും ഉപയോഗിച്ചിട്ടില്ലേ, അതിനൊക്കെ ഞങ്ങൾ ബെസ്റ്റ് ആണ്. സ്റ്റാർ പോലെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്റ്റാറാണ്. ഓ, ഇതൊരു സ്റ്റാർ ആയിട്ടും കൂട്ടാട്ടോ, അതുപോലെ എല്ലാം ഉണ്ട് ഇതിനുള്ളിൽ. സ്റ്റാർ സൂര്യൻ, ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചന്ദ്രനൊക്കെ കാണും. ഇതാണ് മൺകര പീസ്. ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങളാണ് നോക്കുന്നത്. സിംപിളിറ്റി പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ കളർ ഉപയോഗിച്ചതും ഏറ്റവും ഇങ്ങനെ എന്താണ് വൈറ്റ് പർപ്പിൾ വൈറ്റ് പർപ്പിൾ, പിന്നെ അപ്പൊ തന്നെ എന്താണ് നമ്മൾ റെഡ്, അത് അല്ല കമന്റ് ചെയ്യട്ടെ ആർദാണെന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ അടിയാവും. റോസ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് എന്റേത് ഓരോതാണ്. ഇവിടെ ഇങ്ങനെ ഒരു പൂപ്പൂവാണ്, പിന്നെ ഇവിടെ ഇങ്ങനെ കോൺ കോൺ ആയിട്ട് പേർപ്പിൾ കോൺ ആയിട്ടാണ്. അതേപോലെ റോസ് കൊണ്ടുള്ള കോൺ ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പൂപ്പൂ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. മേലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ട് ഫ്രണ്ട്സ്, വളരെ നല്ലൊരു പീസ് ആണ് എന്റെ. അപ്പൊ എല്ലാരും മിൻസിനോട് മാനേജ് നമ്മൾ നോക്കണക്കട്ടെ. ബൗൺസ് ബൾക്ക് നിൽക്കുന്ന പൂക്കളാണ് നമ്മൾക്ക് വരണത്. കണ്ടോ, ഇതിന്റെ നടുവ് തന്നെ ആദ്യം നമ്മളിവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ചുറ്റൊരു തടാകമുണ്ട്, പറഞ്ഞു കേക്ക്, പൂ വിരിഞ്ഞു അതിന്റെ ചുറ്റൊരു തടാകമുണ്ട്. അതിന്റെ അടിയിൽ കൂടെ പാലത്തിൽ മൊത്തം വൈറ്റ് സാധനങ്ങളുണ്ട് സൈഡില്. ഇതൊരു വലിയൊരു തടാകമാണ്. അതിൽ നിന്ന് നമ്മൾ പുറത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു മഞ്ഞ സ്റ്റാർ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ കൂടി നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് ഇത്, അതിന്റെ ഇടയിൽ താമര വിരിഞ്ഞിട്ടുണ്ട് താമര. പിന്നെ അതിന്റെ കവർ ചെയ്യാൻ വേണ്ടി ഒരു മഞ്ഞതും, പിന്നെ അതിന്റെ ഗ്യാപ്പ് അങ്ങനെയൊക്കെ. പിന്നെ അത് എന്താണ് ഇന്ന് പറയാക്കില്ല, പിടിച്ചു വെക്കാൻ വേണ്ടി നമ്മള് കുറച്ച് വയലറ്റ്. അതൊന്നല്ല, ഡബിൾ സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞു വരുന്നത്.
കളർഫുള്ളും ഡീറ്റെയിൽഡും ആയിട്ടുള്ള ഇതിലേക്ക് നോക്കണേ കണ്ടോ, അയ്യോ നിക്ക് നിക്ക് നമ്മ നോക്കാണെങ്കിൽ നമ്മളത് കണ്ടോ, ഇന്റതാണ് കണ്ടോ, നിക്ക് അത് എന്നെ കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ കണ്ടോ, ഇങ്ങനെ ബൗൺസി ആയിട്ട് ജമ്പിയാണ് ജുംബ്ലാച്ചി ജുംബിടുവാണ് തക്കട് വാവാണ്. ഓരോ കളറും അതും ഒരു റോസ് എന്തൊരു ഭംഗി. അല്ല ഇന്നത് പറയാലോ ആൾക്കാർക്ക് എല്ലാം അറിയാം, ഇതാണ് ഏറ്റവും രസം. പിന്നെ ഇതിലൊന്നും പറയാലോ മീൻസ് സ്റ്റാർ സൂര്യൻ ചന്ദ്രൻ എല്ലാം ഇതിലും ഉണ്ട്, എന്താന്ന് മന്ത്രം എല്ലാരും ഉണ്ട്. അതെ 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 ഏറ്റവും ഭംഗിയുള്ള ഇത്. അത് എത്രയും നന്നാക്കി പൂക്കാട്ട വീടുണ്ടോ, അതെ അത് 3x പൂക്കളാണ് നമ്മൾ ഓൺ ആഘോഷിച്ചിട്ടുള്ളത്. ആ അതിന് മീൻസിന്റെ വലുപ്പമുള്ള ഫ്രണ്ട്സ്, ഇതിന് മെലിഞ്ഞതാണ്, ഇത് പിന്നെയും കുറച്ച് വലുതാണ്, ഇന്റേതാണ് ഏറ്റവും വലുത്. തടിയൻ തടിയൻ നോ 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 ടീമും കൂമെന്നല്ല, ഇതന്നെ ഏറ്റവും രസം. ഏതാണ് ഏറ്റവും രസം കമന്റ്? അല്ല അല്ല അല്ല, ഇതിൽ ഇതല്ലാതെ ഏറ്റവും രസമുള്ള ഇതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം എന്താണ് ജ്വല്ലറി പീസ് തുറന്നിട്ടുണ്ട് ഫ്രണ്ട്സ്, മിഷ്ക ഫാഷൻ. അടിപൊളി കിള്ളൻ വെറി വെസ്റ്റേൺ കൊറിയൻ അങ്ങനത്തെ കിള്ളൻ എന്താണ് ജ്വല്ലറീസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും നമ്മുടെ മിഷ്ക ഫാഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ചോദിച്ചേക്കോണ്ട് ഇതൊക്കെ. അപ്പൊ വീണ്ടും ഒരു കിള്ളൻ കിടക്കാൻ ബൈ, ഹാപ്പി ഓണം ഫ്രണ്ട്സ്, ഹാപ്പി ഓണം.